നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ. ഷിഹാബ് ജൂ ടൂറിന്റെ വീഡിയോ കണ്ടിട്ടല്ല കേട്ടോ. ഷിഹാബ് ജൂ ടൂറിന്റെ ഈ ലൈവ് ഇടലാണല്ലോ നമ്മുടെ ഇവിടുന്ന് പോയ കുറേ യൂട്യൂബേഴ്സിന്റെ പരിപാടി. അത് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞ് നമ്മൾ മടുത്ത കേസാണ്. ഇവിടുന്ന് മലപ്പുറം മുതലേ ഇവരിങ്ങനെ അനുഗമിച്ച് വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ കർണാടകയും കഴിഞ്ഞ് മഹാരാഷ്ട്രയും കഴിഞ്ഞ് ഗുജറാത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. ഷിഹാബ് ജൂ ടൂർ എത്തുന്നതിന് മുമ്പ് ഇനി യൂട്യൂബേഴ്സ് മക്കയിൽ എത്തുമോ എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അതല്ലാട്ടെ, നമ്മൾ പാക്കേജ് വിട്ടു. പക്ഷെ ഇത് നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചെന്നൊരു ലിങ്കാണ്. ഇത് കണ്ടിട്ട് എനിക്ക് ആക്ച്വലി ചിരിക്കണോ കരയണോ എന്താ? നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതായിരിക്കും, അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട് ഓരോ വീഡിയോസിനും. പക്ഷേ ഇത് ചാനൽ ഏതാണെന്ന് പറയാം, രാജി പാവുക്കോണോ എന്നാ തോന്നുന്നു കേട്ടോ. ഇവരിങ്ങനെ വീഡിയോസ് ലൈവ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതായത് ഷിഹാബ് ജൂ ടൂർ ലൈവ് എന്നും പറഞ്ഞിട്ട് ഡേ 4, ഡേ 15, ഡേ 16, ഡേ 17, ഡേ 18 എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓണാക്കി നോക്കിയാൽ വേണ്ട, ഷിഹാബ് ജൂ ടൂറിന്റെ വീഡിയോ ലൈവാണ് ഇട്ടേക്കുന്നത്. എവിടാ നോക്ക്, അവരെ വീടിന്റെ മുറ്റം. ഷിഹാബ് ജൂ ടൂർ ഡേ 16, 2 മണിക്കൂറും 7 മിനിറ്റും ഉള്ള വീഡിയോ ആണ്. അവരുടെ വീടും വാഴയും വാഴത്തോട്ടൊക്കെയാണ് ഷിഹാബ് ജൂ ടൂർ ലൈവ്. ഇത് മാത്രല്ല, ഈ വീഡിയോ മാത്രല്ല, ഇനി അടുത്തെടുക്കാം. ഷിഹാബ് ജൂ ടൂർ 20, ഡേ 20 ആയിരിക്കും. പരസ്യമൊക്കെ വരുന്നുണ്ട്, അന്തര മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞു. എങ്ങനെയുണ്ട് കണ്ട മുറ്റം തന്നെ, കുറച്ച് മുന്നോട്ടിരിക്കുക. 2 മണിക്കൂർ 20 മിനിറ്റ് ഉള്ള വീഡിയോ ആട്ടോ, ലൈവാണത്, ലൈവ്. അവരുടെ ചുറ്റുപാടും വഴിയും കൗങ്ങുംതോട്ടവും നാട്ടുകാരോടുള്ള ചോദ്യം. ഷിഹാബ് ജൂ ടൂർ അവിടെ നടന്നു പോകുമ്പോൾ ഇവരെ വീടിന് ചുറ്റും നടക്കുകയാണ്. രാജി പാവുക്കോണം എന്നാണ് ചാനലിന്റെ പേര്. എന്താ ഇതൊക്കെ പറയുക, എന്താണ് ഇവരെ കുറിച്ചൊക്കെ പറയുക? യൂട്യൂബ് എന്ന് പറഞ്ഞാൽ തോന്നിയവാസമായി മറിയുകയാണ്, തോന്നിയവാസം. മിക്കവാറും ഇതുപോലത്തെ പ്രകടനമാണ് കാഴ്ച വെക്കുന്നതെങ്കിൽ യൂട്യൂബ് കേരളത്തിൽ ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ വഴിയുണ്ട്. നമ്മളൊരു 5 മിനിറ്റിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതിന് നമുക്കൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു ജെനുവിനിറ്റി വേണം അല്ലെ. നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യമാണെങ്കിൽ, ഇതിപ്പോ ഷിഹാബ് ജൂ ടൂർ ഡേ 20 അല്ലെങ്കിൽ ഡേ 21, ഡേ 15 എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നത് അവരുടെ വീടും ചുറ്റുപാടും വാഴത്തോട്ടവും പൂച്ചേനെയൊക്കെ കാണിക്കുന്നെങ്കിൽ, ഇതിപ്പോ ഒരാളല്ല, ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ ഇതേ പരിപാടി ചെയ്യുന്നുണ്ട്. ഷിഹാബ് ജൂ ടൂർ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഈ ലൈവ് ഈ പറയുന്ന യൂട്യൂബേഴ്സ് കുറെ പേര് പോയതും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും മലേന്റെ മേലെ കയറി നിന്നിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും, താഴെ കൂടെ ഷിഹാബ് ദാദാ ഷിഹാബ് പോകുന്നു, ഷിഹാബ് ഇവരെയും കണ്ടിട്ടില്ല, ഇവർ ഷിഹാബിനെ അടുത്ത് കണ്ടിട്ടില്ല. അങ്ങനത്തെ കുറെ ആളുകൾ യൂട്യൂബേഴ്സ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇത് അവരെന്തായാലും ആ ഒരു ഏകദേശം അടുത്ത് ഒരു 200 മീറ്റർ ചുറ്റളവിലെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കാം. ഇത് ഇവരുടെ വീട്ടിലിരുന്നിട്ട് ഇവരുടെ വീടും വാഴത്തോട്ടം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആളുകളെ പറ്റിക്കുക എന്ന് പറയും അല്ലെ. നമ്മളിപ്പോ ഓൺലൈൻ റമ്മി എന്നൊക്കെ ഇന്നാള് പറഞ്ഞ പോലെ അതിനേക്കാളും വലിയ റമ്മികളിയാണ് ഇതുപോലത്തെ ചാനലുകൾ. ഒരാളുടെ പേര് വെച്ച്, അദ്ദേഹത്തിന്റെ പുണ്യകർമ്മം വെച്ച് നാട്ടുകാരെ പറ്റിക്കുക അവസ്ഥ. അത് നമ്മുടെ സ്വന്തം നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മുടെയൊക്കെ ഒരു വരുമാന മാർഗമായ യൂട്യൂബിലൂടെ ഇതുപോലെ കള്ള കച്ചവടം ചെയ്ത് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനൊക്കെ മറുപടി പറയുക? നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഇതുപോലത്തെ ചാനൽ വല്ലതും കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം, ബൈ.